കുറേ കാട് പിടിച്ച സ്ഥലവും ഉണ്ട്, ഒരുപാട് നടക്കാനും ഉണ്ട്. അങ്ങനെ നടന്ന് നടന്ന് ദൂരെ ഷെഡുകളൊക്കെ കണ്ട് തുടങ്ങി, അങ്ങനെ ട്രെയിൻ ഇറങ്ങി അവസാനം റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഇവിടെ എത്തി, റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ അങ്ങനെ കിടന്നുറങ്ങായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അകമാണ് ഇതാ, പട്ടികളാണ്. ഹൈ വാ, വെൽക്കം ബാക്ക് ട്രിപ്പ് മാല്ലു. ഷമീറാണേ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്ക്മാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തെത്തി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ നിന്ന് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ ബൈന്ദൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം ആ ട്രെയിനിൽ നമ്മൾ ബൈന്ദൂരേക്ക് പോകുന്ന കാഴ്ചകളും അവിടുത്തെ ദിവസവുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദാ ഇപ്പോൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലുള്ള, ഇവിടുന്ന് നേത്രാവതിക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിലേക്ക് കയറാനുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രെയിനകത്തേക്ക് നമുക്ക് കയറാതാ. പഴയ സെറ്റപ്പൊക്കെ മാറി, ഇപ്പോൾ പുതിയ അടിപൊളി സെറ്റപ്പിലൊക്കെയാണ് കാര്യങ്ങൾ. വാഷ് ബേസിൻ, ഗ്ലാസ്, ഡസ്റ്റ്ബിന്നിൻ്റെ അത് അവിടെ ഇവിടെ ഒക്കെ സോക്കറ്റുകൾ. ബാത്റൂമെല്ലാം നല്ല അടിപൊളി ക്ലീൻ തന്നെയാണ്. ബാത്റൂം വേണ്ട, ബാത്റൂം ഒക്കെ പക്ക ക്ലീനാണ്. വണ്ടിയിലൊന്നും നിലവിൽ ആരുമില്ല, ഞങ്ങൾ വളരെ കുറച്ച് പേരെ ഉള്ളൂ ഈ കമ്പാർട്ട്മെന്റിൽ. അപ്പൊ അടിപൊളിയായിട്ട് കിടന്നുറങ്ങി യാത്ര ചെയ്യാം. ഇപ്പോൾ ട്രെയിന് ഒരു ടണലിലെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് വേഗത കുറച്ചിട്ട് തന്നെയാണ് ട്രെയിനിൻ്റെ യാത്ര. അത്യാവശ്യം നല്ല നീട്ടുള്ളൊരു ടണലാണ്. മംഗലാപുരം കഴിഞ്ഞ് ഉടുപ്പിക്ക് മുമ്പായിട്ട് മംഗലാപുരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ പാട് കിട്ടുന്നൊരു ടണലാണ്. കൊങ്കണ്ടെ ഭാഗമാകുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. കറക്റ്റ് അറിയാത്തത് കൊണ്ട് നോക്കി ടണലിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ടണലിൻ്റെ പേര് ഞാൻ പറയാത്തത്. അപ്പം എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം മൂകാംബിക പോകുന്ന എല്ലാവർക്കും ഈ ടണലിനെ പറ്റിയിട്ട് അറിയുമായിരിക്കും. അതിലേക്കൂടി പാസ് ചെയ്തിട്ടുണ്ടാവും. ടണല് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ട് വന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ട്രെയിനിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് കയറിയിട്ടില്ല. പകലാണെങ്കിൽ ആ പെട്ടെന്ന് ഇരുട്ടൊക്കെ വരുമ്പം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുക ടണലിൽ കയറുമ്പോൾ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ട്രെയിനിൽ കയറി ചിന്താവിഷ്ടനായി നിൽക്കുന്ന എന്നെയാണ്. ഞാനിങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് യാത്രയൊക്കെ കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പം ഇനിയിപ്പോൾ അടുത്തത് വരാനുള്ളത് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മകളൊക്കെ ഇങ്ങനെ നോക്കി ഇപ്പം നാളെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയിലൊക്കെയാണ് യാത്ര പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തി, ഒരു ചെറിയ സ്റ്റേഷനാണെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞു വീണ്ടും ഇതാ ഇങ്ങനെ നിർത്തിയിട്ട ശേഷം വീണ്ടും പോയി. ഇത് പല സ്ഥലങ്ങളിലും യാത്രക്കിടയിൽ ഇങ്ങനെ നിർത്തിയിടുന്നുണ്ട്. ഒരൊറ്റ സിംഗിൾ പാതയായതിൻ്റെ ഒരൊറ്റ പ്രശ്നമാണിത്. കാരണം മറ്റു ട്രെയിൻ വരുമ്പോൾ ഇവിടെയെല്ലാം ജംഗ്ഷൻ കാണുന്നിടത്ത് ഇതുപോലെ നിർത്തിയിടും. അടുത്ത ട്രെയിൻ പാസ്സായിട്ടാണ് ഈ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഉടുപ്പിയിൽ എത്തും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ. കാരണം മംഗലാപുരം ടു ഉടുപ്പി വലിയ ദൂരമൊന്നുമില്ല. നമുക്കിപ്പോൾ ഉടുപ്പിയും കഴിഞ്ഞിട്ട് ബൈന്ദൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. അവിടുത്തേക്ക് ഏകദേശം 173 കിലോമീറ്റർ ഉള്ള, മംഗലാപുരത്ത് നിന്ന് 173 കിലോമീറ്റർ ട്രെയിനിലേക്കൂടി സഞ്ചരിച്ചാലാണ് നമുക്ക് ബൈന്ദൂര് എത്തുക. ബൈന്ദൂര് എത്തിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ കൊല്ലൂർ മൂകാംബികയിലേക്ക് പോവുക. കൊല്ലൂർ മൂകാംബിക പോകാനാണ് പ്ലാന്. അവിടെ എത്തിയിട്ട് തീരുമാനിക്കും അവിടെ പോകണോ വേറെ എവിടെയേലേക്കും പോകണോ എന്ന്. അവിടെ എത്തിയ ശേഷമേ ഞങ്ങൾക്ക് തീരുമാനിക്കൂ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം.
അങ്ങനെ ട്രെയിൻ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം വണ്ടി നിർത്തിയിടും എന്ന് തോന്നുന്നുണ്ട്. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ് അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഏകദേശം 100-100 കിലോമീറ്ററോളം പോകാനുണ്ടാവും ബൈന്ദൂരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പം അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഉടുപ്പി ഇറങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഉടുപ്പിയിൽ നിന്ന് വിട്ടു. നമ്മൾ ഏറെക്കുറെ ഇപ്പം നമ്മൾ ഇങ്ങ് എത്താറായി. അങ്ങനെ ബൈന്ദൂരെത്തി, നമ്മളെ സ്റ്റോപ്പ് എത്തി. ഞാൻ ഇറങ്ങിയാണ്, അപ്പോൾ ഇവിടെ ഇറങ്ങി. അപ്പോൾ ഞാൻ വന്ന ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേര് ഇതാണ് ബൈന്ദൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. മൂകാംബിക റോഡ്, ഇവിടെ നിന്നാണ് മൂകാംബികക്കെല്ലാം പോവുക. ആ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂകാംബിക റോഡ് ബൈന്ദൂർ. ട്രെയിൻ കൊണ്ട് നിർത്തിയത് ഒരു ദുനിയാവിൻ്റെ ഇങ്ങേയറ്റത്ത ഫ്രണ്ടിലായിരുന്നു ബോഗി. അതുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവാ. നമുക്ക് ട്രെയിൻ നിന്ന് കിട്ടിയൊരു സുഹൃത്താട്ടാ അബ്ദുള്ള. അബ്ദുള്ള ഒന്ന് നോക്കൂ. ആണ് അബ്ദുള്ള, നമുക്ക് ട്രെയിൻ നിന്ന് കിട്ടിയൊരു സുഹൃത്താണ്. ഇപ്പം ലൈറ്റൊക്കെ കാണുന്ന അങ്ങേയറ്റത്തേക്ക് നടക്കണം. ഹൗ, വല്ലാത്ത യാതി സ്റ്റേഷൻ. കുറേ കാട് പിടിച്ച സ്ഥലവും ഉണ്ട്, ഒരുപാട് നടക്കാനും ഉണ്ട്. ഫ്രണ്ടിൽ ബോഗിയായത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് തോന്നുന്നു. ഞാൻ അടുത്തൊന്നും കാണുന്നില്ല. അങ്ങ് ദൂരെ ഒരു മഞ്ഞ ബോർഡ് കണ്ട്, അവിടെ അവിടെ ഒരു ഷെഡ് കണ്ടതായിട്ട് തോന്നുന്നുണ്ട് ട്രെയിനിൽ വന്നപ്പോൾ. അങ്ങനെ നടന്ന് നടന്ന് ദൂരെ ഷെഡുകളൊക്കെ കണ്ടു തുടങ്ങി. അല്ല, ഒരുപാട് വിട്ടിട്ടുള്ളത്, കാരണം ഇത് കണ്ട ഇവിടെ ഒറ്റ ലൈനേ ഉള്ളൂ, റെയിൽവേ ലൈൻ. മിക്കവാറും ഈ സ്ഥലം കെട്ടിയിട്ട് ഷെഡ് കണ്ട ഒരുപാട് ദൂരെയല്ലേ ഉള്ളത്. രണ്ടാമത്തെ ലൈൻ വരാനായിരിക്കണം ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകാൻ തോന്നുന്നു. അറിയില്ല, ഔപചാരികമായി പറഞ്ഞതല്ല, എനിക്ക് മനസ്സിൽ തോന്നിയത് പറഞ്ഞതാണ്. അങ്ങനെ ട്രെയിൻ ഇറങ്ങി, അവസാനം റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഇവിടെ എത്തി, റെയിൽവേ സ്റ്റേഷനിലുള്ള ഇവിടെ അങ്ങനെ കിടന്നുറങ്ങായിരുന്നു. ബാക്കി നാളെ നേരം വെളുത്തിട്ട് ആലോചിക്കാം. മൂകാംബി, കൊല്ലൂർ മൂകാംബിയുടെ അടുത്താണ്, അവിടത്തേക്ക് പോകാനുള്ള റെയിൽവേ സ്റ്റേഷനാണിത്, ബൈദൂരി എന്ന് പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷൻ്റെ അകായതാ പട്ടികളാണ്. ഇത് ഇതിനകത്ത് മെയിൻ എൻട്രൻസിൽ തന്നെയാണുള്ളത്, എൻട്രൻസിൻ്റെ അകത്താണ്. എന്താ ചെയ്യുക? ഞാനിവിടെ ഇറങ്ങി നിന്ന് കുറച്ച് നേരമാണ്. ഇപ്പം എൻ്റെ മുമ്പിൽ കാണുന്ന ടേബിളില്ലേ, അവിടെ ഹെൽത്തിൻ്റെ ആൾക്കാർ ടെസ്റ്റിങ്ങും ചെക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തിട്ട ബാഗ്, ഗ്ലൗസ്, അവരെ സിറിഞ്ച്, ഇതൊക്കെയാണ് ആ പട്ടികൾ വലിച്ചു പിടിച്ച് കീറി പുറത്തിടുന്നത്. അതിന് ഓടിച്ചു വിടാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കുറച്ചിട്ട് നമ്മളെ നേരെ വരികയാണ്. അത് മുഴുവൻ നാശകോശമാക്കിയിട്ടിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങാം. ഇനിയിപ്പം നാളെ ഇപ്പം മൂകാംബിക എങ്ങോട്ടേലും പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹൈവാ.